കണ്ണൂർ പുല്ലൂപ്പിക്കടവിൽ കാറിൽ മയക്കുമരുന്നും കഞ്ചാവും കടത്തിയ കേസിലെ പ്രതി അറസ്റ്റിൽ. മട്ടന്നൂർ 19-ാം മൈലിലെ അഷ്കറിനെയാണ് കണ്ണൂർ ടൗൺ ഇൻസ്പെക്ടർ പി ഐ ബിനുമോഹനും സ്ക്വാഡും അറസ്റ്റ് ചെയ്തത്. 5 കിലോ കഞ്ചാവും 1 കിലോ ഹാഷിഷ് ഓയിലുമാണ് കാറിൽ കടത്തിയത്. പ്രതി പോലീസിനെ കണ്ടപ്പോൾ കാർ ഉപേക്ഷിച്ച് ഓടി രക്ഷപ്പെടുകയായിരുന്നു. മനോജ് മയിൽ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. മനോജ്, വൻ മയക്കുമരുന്ന് ശേഖരം കടത്തിയ കേസിലെ പ്രതിയാണ് പിടിയിലായിരിക്കുന്നത്. എവിടെ വെച്ചാണ് ഇയാൾ പിടിയിലായത്? ആദ്യം കണ്ണൂരിൽ വെച്ചാണ് ഈ പ്രതിയെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. കാറിൽ കടത്തുകയായിരുന്ന 5 കിലോ കഞ്ചാവും 1 കിലോ ഹാഷിഷ് ഓയിലും 5 ഗ്രാം MDMA-യുമായി കാറിൽ പോകുന്നതിനിടെ പോലീസിനെ കണ്ട് ഈ പ്രതി ഓടി രക്ഷപ്പെടുകയാണ് ചെയ്തത്. ഈ കേസിലെ പ്രതിയാണ് മട്ടന്നൂർ 19-ാം മൈലിലെ റമീസ മൻസലിൽ അഷ്കറിനെയാണ് ടൗൺ ഇൻസ്പെക്ടർ പി എ ബിനുമോഹനും സ്ക്വാഡും ചേർന്ന് പിടികൂടിയത്. കഴിഞ്ഞ മാസം 30-ന് പുലർച്ചെ അത്താഴക്കുന്നിൽ വെച്ചാണ് ഈ രാത്രികാല പട്രോളിംഗിടെ പോലീസിനെ കണ്ട് KL 12 K 94 64 നമ്പർ കാർ ഉപേക്ഷിച്ച് ഈ ലഹരി കടത്ത സംഘം ഓടി രക്ഷപ്പെട്ടത്. ഇതിൽ കൂടുതൽ പേർ, അതായത് ഒരു 4 അംഗ സംഘമാണ് ഇങ്ങനെ ഓടി രക്ഷപ്പെട്ടത് എന്നാണ് പോലീസിന് അന്ന് വിവരം ലഭിച്ചത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രതിയെയാണ് പോലീസ് ഇപ്പോൾ പിടികൂടിയത്. കണ്ണൂർ കോടതി പരിസരത്ത് വെച്ചാണ് ഇയാളെ ടൗൺ ഇൻസ്പെക്ടർ പി എ ബിനുമോഹന്റെ നേതൃത്വത്തിലുള്ള സ്ക്വാഡ് കസ്റ്റഡിയിലെടുത്തുള്ളത്. ഈ വലിയ തോതിലുള്ള ഒരു തിരച്ചിൽ ഈ പ്രതികൾക്ക് വേണ്ടി നടത്തി വരികയായിരുന്നു. ദിവസങ്ങളോളം നടന്ന തിരച്ചിലിൽ പ്രതികളെ കുറിച്ച് വ്യക്തമായ സൂചന പോലീസിന് ലഭിച്ചിരുന്നു. അന്ന് തന്നെ ഈ കാറിൽ നിന്നും മൊബൈൽ ഫോൺ ഉൾപ്പെടെ പിടികൂടിയതിനാൽ പ്രതികളെ കുറിച്ചുള്ള വ്യക്തമായ വിവരം അന്ന് തന്നെ പോലീസിനുണ്ടായിരുന്നു. തുടർന്ന് പരിശോധന നടത്തുന്നതിനിടയിൽ പ്രതികൾ ഒളിവിൽ പോകുന്ന സാഹചര്യമുണ്ടായി. പക്ഷേ മറ്റ് പ്രതികൾ ബാംഗ്ലൂരിൽ ഉൾപ്പെടെ ഒളിവിൽ കഴിയുകയാണ് എന്ന വിവരത്തെ തുടർന്ന് അവിടെയും പരിശോധനകളൊക്കെ നടന്നിരുന്നു. എന്തായാലും ഈ പ്രധാനപ്പെട്ട ഒരു പ്രതിയെ, ഈ ലഹരി കടത്ത സംഘത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രതിയെയാണ് പിടികൂടാൻ കഴിഞ്ഞത്. സമീപകാലത്ത് കണ്ണൂരിൽ പിടികൂടുന്ന ഏറ്റവും വലിയ ഒരു ഹാഷിഷ് ഓയിൽ വേട്ടയാണ് കഴിഞ്ഞ ദിവസം നടന്നത്. എന്തായാലും ഈ മറ്റ് 3 പേർ കൂടി ഇതിൽ ഈ സംഘത്തിൽ ഉണ്ടായിരുന്നു. ഇതിൽ 2 പേരെ കുറിച്ചുള്ള സൂചന, വ്യക്തമായ സൂചന ലഭിച്ചിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ അന്വേഷണ സംഘം പറയുന്നത്. അർജുൻ.